ഹായ് നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ സിനിമകളെ കുറിച്ചിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ചില സിനിമയുടെ സംവിധായകന്മാരും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർമാരും ഒക്കെ പലർക്കുമെതിരെ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരാളാണ് മമ്മുക്കാട് ഭീഷ്മവർമ്മ എന്നൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ സിനിമയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ കൊടുത്ത ഒരാളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷേ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്തുകൊണ്ട് ഭീഷ്മവർമ്മ എന്ന സിനിമ പരാജയപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാം കാരണം ആ സിനിമ ആ സമയത്ത് ഏറ്റവും വലിയ ബ്ലോക്ക് ഹിറ്റ് സിനിമകളിൽ ഒരു സിനിമ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു യൂട്യൂബർ സിനിമയെ കുറിച്ചിട്ട് റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സിനിമ മോശമാകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അശ്വന്ത് ഗോക്കെതിരെ കേസ് കൊടുത്തു ആ ഒരു കേസ് കൊടുത്തു ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചയോളം സിനിമ റിവ്യൂ പിന്നെ തിയേറ്ററുകൾ തടയുന്നു അല്ലെങ്കിൽ ഇനി സിനിമ റിവ്യൂ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സിനിമ റിവ്യൂ പറയാൻ പാടില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് സത്യത്തിൽ ഞാൻ നൂറ്റമ്പത് രൂപത്തെ ഒരു സിനിമ കണ്ടാൽ ആ സിനിമ കണ്ടിറങ്ങുന്നത് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഈ സിനിമ എന്നൊന്ന് പറയുന്നതും ഒരു സ്വാതന്ത്ര്യം തന്നെ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു തിരക്കാരത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിലൂടെ അദ്ദേഹം പറയാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ നിലവാരം കുറഞ്ഞ ചില സിനിമകളാണ് ഇതുപോലുള്ള മറ്റു സിനിമകളെ ബാധിക്കുന്നു എന്നുള്ളത് എഴുത്തുകാരും അല്ലെങ്കിൽ പണം മുടക്കാൻ വരുന്ന ആൾക്കാരും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം സിനിമ ചെയ്യാനായിട്ട് കാരണം നല്ല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും ഒരു പ്രേക്ഷകനും ഒരു സിനിമ യെ മോശമായിട്ട് ചിത്രീകരിക്കത്തില്ല അല്ലെങ്കിൽ മോശമായിട്ട് പറയുകയില്ല ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പിൽ താഴ്ച ഇറങ്ങിയ ആറ് സിനിമകൾ ആ ആറ് സിനിമകൾ എത്ര ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടു അല്ലെങ്കിൽ എത്ര പേര് ആ സിനിമയെ പിന്നെ എത്ര ആൾക്കാർ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു അല്ലെങ്കിൽ ആ സിനിമകളൊക്കെ വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആ സിനിമയുടെ പേര് പോലും സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്നുള്ളതാണ് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അശ്വന്ത് കോക്ക് ഈ ആറ് സിനിമകളുടെയും റിവ്യൂ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റായി അല്ലെങ്കിൽ ആ സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന തരത്തിൽ ഇദ്ദേഹം തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നമുക്ക് നേരെ ആ വീഡിയോ മലയാള സിനിമയുടെ ചരിത്രത്തിലെങ്ങും കാണാത്ത വിധത്തിലുള്ള ഒരു കാഴ്ച ആറ് സിനിമകൾ ആറ് മലയാള ചിത്രങ്ങൾ എവളോ ആറ് മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നിറഞ്ഞൂടുന്ന കാഴ്ച ഹൗസ്ഫുൾ ഷോസ് എക്സ്ട്രാ ഷോസ് കുടുംബം കുട്ടികൾ പ്രായമായവർ എന്നിവർ ടിക്കറ്റ് കിട്ടാതെ വലയുന്ന ഒരു കാഴ്ച കേരളത്തിലെ തിയേറ്ററുകളുടെ എല്ലാ സ്ഥലത്തും ആളുകൾ നിറഞ്ഞു കവിഞ്ഞ് പൂരപ്പറമ്പായിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇതിന് കാരണം റിവ്യൂവേഴ്സ് മലയാള സിനിമയെ നശിപ്പിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അശ്വന്ത് കോക്കിനെ പോലുള്ള കഫാലികർ സിനിമയെ നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ ആറ് സിനിമകൾക്കും അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആറ് ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ് ഈ ആറ് ചിത്രങ്ങളും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് തെളിവ് ഇതാണ് പറയാനുള്ളത് മലയാള സിനിമയുടെ മറ്റൊരു യുഗമാണിത് കുതിക്കുകയാണ് മലയാള സിനിമ ഏതാണ് ഈ ആറ് ചിത്രങ്ങൾ ഏതാണ് ഈ ആറ് ചിത്രങ്ങൾ റാഹേൽ മകൻ കോര ലിറ്റിൽ മിസ് റാവുത്തർ വെളുത്ത മധുരം കൊണ്ടോട്ടി പൂരം ഒറ്റയാൻ പതിനാല് ഫിബ്രുവരി ആറ് ചിത്രങ്ങൾ ആറ് ചിത്രങ്ങൾ നിറഞ്ഞോട്ടുകയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ആധികാരികമായി വിജയിച്ചിരിക്കുന്നത് റാഹേൽ മകൻ കോരയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഈ സിനിമയുടെ സംവിധായകൻ തന്നെ അയച്ച കത്തിലുണ്ട് മന്ത്രിക്കയച്ച മന്ത്രി മന്ത്രിക്കയച്ച കത്തിൽ ഫ്രം അഡ്രസ്സിൽ റാഹേൽ മകൻ കോര ബ്രേക്കറിൽ കൊടുത്തിരിക്കുന്നു വിജയകരമായ പ്രദർശനം തുടരുന്നു കേരളത്തിന്റെ സാംസ്കാരിക കഴിച്ച കത്തിൽ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നു ഫ്രംഡസ്നകത്ത് വിജയകരമായി പ്രദർശനം തുടരുന്നു ഇതിലും വലിയ തെളിവ് എന്ത് വേണം അതുപോലെ മൈ പ്രദർശനം തുടരുന്നു ഇതിലും വലിയ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ സിനിമ വിജയിച്ചു എന്നുള്ളത് സൂപ്പർ ഹിറ്റാണ് റാഹേൽ മകൻ കോര മാത്രമല്ല യുവ നടനായിട്ടുള്ള ഹൈദ്രാൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഹൈദ്രാലി ഗംഭീരമായ റോളാണ് ചെയ്തിരിക്കുന്നതാണ് കേട്ടുകേൾവി എന്തായാലും റാഹേൽ മകൻ കോര വലിയ വിജയമായിരിക്കുകയാണ് ടിക്കറ്റ് കിട്ടുന്നില്ല എങ്കിലും ശ്രമിച്ചു നോക്കുക എല്ലാവരും കാണാൻ ശ്രമിക്കുക മകൻ ലിറ്റിൽ മിസ് റാവുത്തർ ഒന്നും പറയാനില്ല അധികം ഗംഭീര സിനിമ എന്നാണ് പ്രിവ്യൂ കണ്ടവർ പറഞ്ഞിട്ടുള്ളത് പ്രിവ്യൂ കണ്ടെ സൂപ്പർ ഹിറ്റായ മറ്റൊരു സിനിമ മലയാള ചരിത്രത്തിലില്ല മലയാള കരയിലെ ഇന്റർവ്യൂ പ്രിൻസസ് എന്ന് അറിയപ്പെടുന്ന പാർവതി അതുപോലെ തന്നെ യുവ നടി ഗംഭീര നട്ടിയെ മമിത ബൈജു എന്നിവരാണ് പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ ഗംഭീര സിനിമയാണെന്ന് ഇതിലപ്പുറം ഒന്നും പറയാനില്ല ഒന്നും കേൾക്കാനില്ല മലയാള സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല എല്ലാവരും പോയി ലിറ്റിൽ പ്രത്യേകത ഇന്ത്യൻ സിനിമയിൽ എന്നുള്ള ലോകമായി ഒരറബി ഒരു അറബി ഒരു യഥാർത്ഥ അറബി നായകനായി വരുന്ന സിനിമ വടക്കൻ മലബാറിൽ ആഘോഷ തിമിർപ്പാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കൻ മലബാറിൽ മാത്രമല്ല കേരളക്കാരെ

പതിനാല് ഫെബ്രുവരി നമുക്കറിയാം പതിനാല് ഫെബ്രുവരി ആഘോളതലമായിട്ടുള്ള ഒരു സാമ്രാജ്യത്വ വ്യവസ്ഥയുടെ കട്ടന്നുകയറ്റത്തിൻ്റെ കുത്തകളുടെ ഒരു സംഭാവനയാണ് പതിനാല് ഫെബ്രുവരി എന്ന് പറയുന്ന ആ ഒരു ദിനം എങ്കിലും നമ്മൾ അത് ആഘോഷിക്കുന്നു ആഘോഷിക്കേണ്ട പെടേണ്ടതായിട്ടുണ്ട് പതിനൊത്ത മധുരം പേര് കേട്ടാൽ തന്നെ അറിയാം മധുരമുള്ള സിനിമ പഞ്ചാര സിനിമ കുടുംബങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു സിനിമ വെളുത്ത മധുരം ശേതോമേനോൻ്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് എന്നാണ് പറഞ്ഞു കേട്ട് കേൾവി തൊമ്പതാം തീയതി ഒരു സിനിമ വരുന്നുണ്ട് ഒരു തമിഴ് നടൻ ഏതോ ഒരു നടൻ പേര് വിജയി എന്നോ ദളപതി എന്നോ അങ്ങനെയൊക്കെയാണ് എന്തിനെ എത്ര സിനിമകൾ ആ സിനിമയ്ക്ക് അറുന്നൂറ്റൻപത് തിയേറ്ററുകളാണ് കൊടുക്കാൻ പോകുന്നത് എന്തിനെ അശ്വന്ത് കോഖിനെതിരായിട്ട് പല സിനിമാ പ്രൊഡ്യൂസർമാരും അതോടൊപ്പം തന്നെ സിനിമാ സംവിധായകരും കേസ് കൊടുത്തു കാരണം ഇദ്ദേഹം പല സിനിമകളെയും നശിപ്പിക്കുന്നു എന്ന തരത്തിൽ സത്യത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവരെ പോലുള്ള ആൾക്കാർ പെയ്ഡ് കൊടുത്തിട്ട് റിവ്യൂ ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പല മോശം സിനിമകളൊക്കെ നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് മനസ്സിലായി പെയ്ഡ് റിവ്യൂ ചെയ്യാറുണ്ട് സാധാരണ റിവ്യൂവും ഇദ്ദേഹം ചെയ്യാറുണ്ട് പക്ഷേ നിഷ്പക്ഷമായിട്ട് റിവ്യൂ ചെയ്യുന്ന മറ്റ് ചില യൂട്യൂബേഴ്സിനെയൊക്കെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇവരിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്കും ഇതിനെ മാത്രമേ ഇതുപോലുള്ള സംഭവം ചെയ്യാറ് എന്തായാലും ഇദ്ദേഹം റിവ്യൂ പറയാത്ത ആറ് സിനിമകളെ കുറിച്ചിട്ടാണ് ഇപ്പം പേരടക്കം ഇദ്ദേഹം എടുത്ത് പറഞ്ഞു ഈ ആറ് സിനിമകളും കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമകൾ തന്നെയാണ് ഈ സിനിമകളൊക്കെ കേരളത്തിൽ എത്ര ആൾക്കാർ കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ ഇതുപോലുള്ള ചില സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതും അല്ലെങ്കിൽ പ്രേക്ഷകർ അറിയുന്നതും യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം ഈ നിലവാരം കുറഞ്ഞ ചില സിനിമകൾ എടുത്തു വെക്കുമ്പോഴാണ് ആ സിനിമ പരാജയപ്പെടുന്നത് അതുകൊണ്ട് അതൊരു യൂട്യൂബർ പറഞ്ഞതുകൊണ്ടാണ് ആ സിനിമ പരാജയപ്പെട്ടത് എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് അല്ലെങ്കിൽ ശുദ്ധ അബദ്ധമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് ആക്കാൻ മറ്റൊരു വീഡിയോട്ട് കാണാം